കൊടുങ്ങല്ലൂരിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ ആസിഫും കുടുംബവും വീടിനുള്ളിൽ മരിച്ച സംഭവത്തിൽ ആസിഫിന്റെ സഹോദരങ്ങൾക്കെതിരെ ഭാര്യയുടെ കുടുംബം. ആസിഫിന്റെ സഹോദരങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദമാണ് മരണത്തിലേക്ക് എത്തിച്ചതെന്ന് ഭാര്യ അബീറയുടെ കുടുംബം ആരോപിക്കുന്നു. കുടുംബപരമായ സാമ്പത്തിക ബാധ്യത ഒറ്റയ്ക്ക് താങ്ങാനാകാഞ്ഞതാണ് ആഷിഫിന്റെയും ഭാര്യയുടെയും രണ്ട് കുഞ്ഞുങ്ങളുടെയും മരണത്തിലേക്ക് നയിച്ചത്. ആഷിഫിന്റെ സഹോദരങ്ങൾ ബാധ്യത തീർക്കാൻ വസ്തുക്കൾ വിൽക്കാനോ മറ്റ് ഒത്തുതീർപ്പിനോ തയ്യാറായില്ലെന്നും അബീറയുടെ സഹോദരൻ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. അബീറയുടെ വീട്ടുകാരിൽ നിന്ന് സഹായം സ്വീകരിക്കാൻ ആഷിഫ് തയ്യാറായിരുന്നുമില്ല. കുഞ്ഞുങ്ങളടക്കം നാലു പേർ മരിച്ച സംഭവത്തിൽ ആഷിഫിന്റെ ബന്ധുക്കൾക്കെതിരെ നിയമ നടപടിയെടുക്കാൻ തയ്യാറാവുകയാണ് അബീറയുടെ കുടുംബം. ഇത് ഇവർക്ക് തന്നെ തീർക്കാവുന്ന പ്രശ്നമുണ്ടായുള്ളൂ. പക്ഷെ ഇവരുടെ കുടുംബ പ്രശ്നത്തിലേക്ക് എൻ്റെ പെങ്ങളെയും എൻ്റെ പെങ്ങളുടെ പിള്ളേരെ ഇവരുടെ അഭിമാനം ദുരഭിമാനം കാരണം വലിച്ചഴിച്ച് കൊന്നു കളഞ്ഞെന്ന് എനിക്ക് പറയാൻ പറ്റും. ഇത്തതൊക്കെ ഒരു ഇതൊക്കെ അറിയായിരുന്നെങ്കിൽ ഇത്ത ഞങ്ങൾ വിളിക്കാതെ പോലും, കാരണം അതുപോലെ ഞങ്ങൾ കൊണ്ടുനടന്നുകൊണ്ടിരുന്നു. അതേസമയം കൂട്ട ആത്മഹത്യക്ക് വേണ്ടിയുള്ള വിഷവാതകം ഒരുക്കുന്നതിന് വേണ്ടിയുള്ള സാധനങ്ങൾ ആഷിഫ് വാങ്ങിയത് ഓൺലൈനിൽ നിന്നാണെന്ന് കണ്ടെത്തി. രാസവസ്തു പെട്ടെന്ന് കത്തുന്നതിനുള്ള മിശ്രിതവും വാങ്ങിയിരുന്നതായി പോലീസ് പറഞ്ഞു. ആഷിഫ് ഭാര്യയെയും മക്കളെയും മയക്കിക്കിടത്തിയ ശേഷം വിഷവാതകം ഉണ്ടാക്കിയതാണെന്ന് അബീറയുടെ ബന്ധുക്കൾ ആരോപിക്കുന്നു. എന്നാൽ ഇക്കാര്യങ്ങളെല്ലാം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷമേ മനസ്സിലാകൂ എന്നാണ് പോലീസ് പറയുന്നത്. മാതൃഭൂമി ന്യൂസ്, തൃശൂർ.